കാട്ടാക്കട വിളവൂർക്കൽ പഞ്ചായത്ത് ഓഫീസിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സത്യാഗ്രഹം. സംശയിക്കേണ്ട, പഞ്ചായത്ത് സെക്രട്ടറിക്ക് എതിരെയാണ് പ്രസിഡന്റ് ലാലി മുരളിയുടെ സത്യാഗ്രഹം. പഞ്ചായത്തിൽ എല്ലാ ദിവസവും സ്റ്റാഫുകളെ മാറ്റുന്നതും സെക്രട്ടറി സ്ഥിരമായി ജോലിക്ക് വരാത്തതും ലീവായിട്ടും ലീവ് മാർക്ക് ചെയ്യാതെ ശമ്പളം എഴുതിയെടുക്കുന്നതും പതിവായി. ഇതിനെതിരെ പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർക്ക് പരാതി നൽകിയിട്ടും പരിഹാരമായില്ലെന്നും പ്രസിഡന്റ് ലാലി മുരളി പറയുന്നു. നേമം ബ്ലോക്കിൽ ആകെക്കൂടി യു ഡി എഫ് ഭരിക്കുന്ന ഒരു പഞ്ചായത്താണ് വിളവൂർക്കൽ ഗ്രാമപഞ്ചായത്ത്. നറുക്കിലൂടെ ബി ജെ പിയും കോൺഗ്രസും കൂടെയാണ് നറുക്കിലൂടെ ഇത് ഭരിക്കുന്നത്. 2021-22 നാളുകളിൽ യാതൊരു പ്രശ്നവുമില്ലാതെ 22 തുടക്കം വരെയും ഒരു പ്രശ്നവുമില്ല നല്ല രീതിയിൽ പോയൊരു പഞ്ചായത്താണ്. എന്നാൽ 22 തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ പ്ലാൻ ആരംഭിച്ചപ്പോൾ തന്നെ ഞങ്ങളുടെ പ്ലാൻ ക്ലർക്കിനെ എടുത്തു മാറ്റി. അത് കഴിഞ്ഞിട്ട് വേറൊരു പ്ലാൻ ക്ലർക്കിനെ തന്നു. അതും ഒരു 15 ദിവസം കഴിഞ്ഞപ്പോൾ അവരെയും എടുത്തു മാറ്റി, പുതിയൊരു പ്ലാൻ ക്ലർക്കിനെ തന്നു. ഇങ്ങനെ ഇരിക്കെ തന്നെ ഞങ്ങളുടെ സെക്രട്ടറിയെ എടുത്തു മാറ്റി. എടുത്തു മാറ്റിയിട്ട് 4ാം മാസത്ത് ഞങ്ങൾക്കൊരു പുതിയ സെക്രട്ടറിയെയും തന്നു. ഒരു പഞ്ചായത്തും, അതായത് കാട്ടാക്കട, പള്ളിച്ചൽ, കുറ്റിച്ചൽ, വിളപ്പിൽ, ഈ 4 പഞ്ചായത്തുകളിൽ പോയിട്ട് ഈ സെക്രട്ടറിയെ വേണ്ടാന്ന് അവിടുത്തെ ജനപ്രതിനിധികളടക്കം പറഞ്ഞു ലീവിൽ പോയ ഒരു സെക്രട്ടറിയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ വിളവൂർക്കൽ പഞ്ചായത്തിലോട്ട് തന്നത്. ആ 4ാം മാസം മുതൽ നാളിതുവരെ യാതൊരു തര ഫയലുകളും ഇവിടെ നിന്ന് നീങ്ങിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. 1200 ഫയലുകളാണ് ഇവിടെ കെട്ടിക്കിടക്കുന്നത്. അതിൽ സെക്രട്ടറി തന്നെ നേരിട്ട് നടപ്പിലാക്കേണ്ട 772 ഫയലുകളാണ് കിടക്കുന്നത്. വേല് തന്നെ വിളവ് തിന്നുക എന്ന് പറയുന്നത് പോലെ സെക്രട്ടറി നേരിട്ട് ഒരു പ്രശ്നവും കൈകാര്യം ചെയ്യാറില്ല. ഈ കഴിഞ്ഞ ഡി പി സിക്ക് പോലും ലീവെടുത്ത് പോയൊരു സെക്രട്ടറിയാണ് ഞങ്ങൾക്കുള്ളത്. സെക്രട്ടറി ഇല്ലാതെയാണ് ഡി പി സി ഞങ്ങൾ അറ്റൻഡ് ചെയ്തത്. അവിടെയും ഞങ്ങൾ ജയിച്ചു വന്നു. ഞങ്ങൾ ഡി പി സി ഒക്കെ അംഗീകരിച്ചു. ഞങ്ങളുടെ പ്രോജക്റ്റൊക്കെ അംഗീകാരമായി തിരിച്ചു വന്നിട്ട് ഞങ്ങൾക്ക് ഇതുവരെ ലൈറ്റ് കത്തിക്കാനോ എത്രയോ മാസങ്ങൾ കൊണ്ട് ഞങ്ങളുടെ ഒരു വാർഡുകളിൽ 17 ലൈറ്റ് കത്തുന്നില്ല. ആവർത്തിച്ച് ആവർത്തിച്ച് സെക്രട്ടറിയോട് പറയുമ്പോൾ ചെയ്യാം ചെയ്യാം എന്ന് പറയണതല്ലാതെ സെക്രട്ടറി ചെയ്യുന്നില്ല. പഞ്ചായത്ത് സമിതി എന്ത് പറഞ്ഞാലും ലീവ് എടുത്തു പോകും. നാളെ ചെയ്യാമെന്ന് പറയും, മറ്റന്നാൾ ചെയ്യാമെന്ന് പറയും, മറ്റന്നാൾ ബില്ല് വിടാമെന്ന് പറയും, അവർ ചെയ്യത്തില്ല. അതിനൊക്കെ അവർ ലീവ് എടുക്കാനാണ് പതിവ്. ഐ എൽ ജി എം എസ് തുടങ്ങിയ കാലഘട്ടത്തിൽ തുടക്കത്തിൽ മതിയായ സ്റ്റാഫുകൾ പോലും ഇല്ലാതിരിക്കുന്ന ഒരു സമയത്താണ് ഈ പഞ്ചായത്തിനകത്ത് ഐ എൽ ജി എം എസ് തുടങ്ങുന്നതും എല്ലാ പഞ്ചായത്തിലും തുടങ്ങുന്നത്. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് ട്രെയിനിങ് തന്നപ്പോൾ പറഞ്ഞതാണ്, പ്രസിഡൻ്റായ എനിക്കും ഒരു ദിവസം ട്രെയിനിങ് തന്നിരുന്നു. അന്ന് പറഞ്ഞത് ഓരോ ഇവിടെ പഞ്ചായത്തിനകത്ത് സുപ്പീരിയർ ക്ലർക്ക്, അതായത് ഹെഡ് ക്ലർക്ക് തുടക്കം മുതൽ ഇത് വീക്ഷിക്കും, അതുപോലെ തന്നെ സെക്രട്ടറി വീക്ഷിക്കും. ഓരോ സെക്ഷനിലും 25 കൂടുതൽ ഫയലുകൾ കെട്ടിക്കിടക്കാൻ അനുവദിക്കത്തില്ല. ഇതിലെല്ലാം ഉപരി പിന്നെ ഡി ഡി പി ഡയറക്ടർ അടക്കം ഇത് വീക്ഷിച്ചുകൊണ്ടേയിരിക്കും. ഫയലൊന്നും പെൻഡിങ്ങിൽ വരില്ല എന്ന് പറഞ്ഞിട്ട് നാളിതുവരെ ഇവരുടെ ആരുടെയും ശ്രദ്ധയിൽ വന്നില്ലേ എന്നാണ് എനിക്കറിയാനുള്ള മറ്റൊരു കാര്യം. കാരണം 1000 ഫയലുകൾ പെൻഡിങ്ങിലായിട്ട് അവർ അറിഞ്ഞിട്ടില്ല. അതെനിക്ക് തോന്നുന്നു വിളവൂർക്കൽ ഗ്രാമപഞ്ചായത്ത് ആയതുകൊണ്ട് 10000 ഫയലുകൾ ആയതിന് ശേഷം ഇതിനൊരു തീരുമാനമുണ്ടാക്കാം എന്നായിരിക്കും അവർ ചിന്തിച്ചിരിക്കുന്നതെന്നാണ് തോന്നുന്നത്. കാട്ടാക്കട നിയോജക മണ്ഡലത്തിലെ ഈ പഞ്ചായത്ത് മാത്രമാണ് യു ഡി എഫ് ഭരിക്കുന്നത്. ബാക്കി എല്ലാ പഞ്ചായത്തുകളിലും എൽ ഡി എഫ് ആണ് ഭരണം. ഇവിടെയും തുല്യം തുല്യം വന്നപ്പോൾ നറുക്കിട്ടാണ് ലാലി മുരളി പ്രസിഡന്റ് ആയത്. ഞങ്ങളെ ഇവിടെ പഞ്ചായത്തിൽ ദിനം പ്രതി ഓരോ സ്റ്റാഫുകളെയും മാറ്റുക, ക്ലർക്കിനെ മാറ്റുക, പ്ലാൻ ക്ലർക്കിനെ മാറ്റുക, സെക്രട്ടറിയെ മാറ്റുക, ഓരോരുത്തരെയും മാറ്റി 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 ഇപ്പോൾ 4 മാസത്തോളമായി പുതിയൊരു സെക്രട്ടറിയെ കൊണ്ടുവച്ചിട്ട് ഒരു ഈ നാൾ വരെ 1200 ഫയലുകളാണ് ഇവിടെ പെൻഡിങ്ങിൽ കിടക്കുന്നത്. നമ്പറിംഗ്, പെർമിറ്റ്, ഓൺഷിപ്പ്, ലൈസൻസ്, പരാതികൾ അടങ്ങിയ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് അങ്ങനെ അടക്കം 1200 ഫയലുകൾ. അതിൽ സെക്രട്ടറി നേരിട്ട് നിർവഹണം നടത്തേണ്ടത് 778 ഫയലുകളാണ് കെട്ടിക്കിടക്കണം അവരുടെ ലോകലുള്ള. അവർ ലീവ്, അവരുടെ പ്രധാന ഹോബി എന്ന് പറഞ്ഞാൽ ലീവ് എടുത്ത് പോവുക. ഇപ്പോഴും ഒരു ലീവാണ്. ഇതിലെല്ലാത്തിലും വിശേഷത എന്ന് പറയുന്നത് അവർ ഇപ്പോൾ തന്നെ 27ാം തീയതി ലീവ് എടുത്തിട്ട് ഇതുവരെ വന്നിട്ടില്ല. അതിന് മുന്നേ 20-21 ദിവസങ്ങളിൽ അവർ വന്നിട്ടില്ല. അവർ ലീവ് അറ്റൻഡൻസ് രജിസ്റ്ററിൽ ലീവ് രേഖപ്പെടുത്തുന്നത് വെറും 4 ദിവസം. അറ്റൻഡൻസ് രജിസ്റ്റർ പോലും കള്ളത്തനം, കള്ള ഒപ്പിട്ട് വെച്ചിരിക്കുന്നു. അവർ വന്നാലേ ശമ്പളം. പിന്നെ അതെല്ലാത്തിലുപരി അവർ ഈ 4 മാസം ശമ്പളം വാങ്ങിയിട്ടുണ്ട്. അവർക്ക് അല്പമെങ്കിലും ധാർമ്മിക ബോധമുണ്ടെങ്കിൽ അവർ ഈ ശമ്പളം തിരിച്ചടക്കേണ്ടതാണ്. കാരണം അവർ ജോലി ചെയ്തിട്ടില്ല. അങ്ങനെ ജോലി ചെയ്തിരുന്നെങ്കിൽ 700 ഫയലുകൂടെ പെൻഡിങ്ങിന് വരത്തില്ലല്ലോ. ഒരു ദിവസം 90 ദിവസമാണ് അവരാകെ കൂടി ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ട് 90 ദിവസമാകുന്നു. ഇതിനകത്ത് അവർ 10ോ 40ോ ദിവസമാണ് അവരാകെ കൂടി പഞ്ചായത്തിൽ വന്നിട്ടുള്ളത്. എന്നിട്ടും അവർ ശമ്പളം കൈപ്പറ്റിയിട്ടുണ്ട്.
ഫയലുകളെല്ലാം പെൻഡിംഗിൽ ഇട്ടിട്ടുണ്ട്. പഞ്ചായത്ത് സെക്രട്ടറി അടിയന്തരമായി മാറ്റി പുതിയ സെക്രട്ടറിയെ നിയമിച്ച് ഭരണസ്തംഭനം ഒഴിവാക്കണമെന്നാണ് പ്രസിഡന്റ് ലാലി മുരളി പറയുന്നത്.